ഇപ്പോൾ മറ്റേ അധ്യാപകരും തൂപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു പ്രസ്താവന ഫോട്ടോയൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആരുടെ? സാറിൻ്റെ, മാഷിൻ്റെ തന്നെ. മറ്റേ 100, അതായത് 100 അധ്യാപകരെ എടുത്താൽ, അധ്യാപകരെ എടുക്കുമ്പോൾ ഈ പറയുന്ന ദളിതരുടെ എണ്ണം 0-ലോ 1-ലോ ഒക്കെ ആയിരിക്കും, പക്ഷേ തൂപ്പുകാരുടെ എണ്ണം എടുക്കുമ്പോൾ അത് 95% ദളിതരായിരിക്കും എന്നുള്ള പ്രസ്താവന ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പം വൈറലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്വതന്ത്ര ചിന്തകൻ തന്നെ അതിനെതിരായിട്ട് ഒരു പ്രസ്താവനയൊക്കെ, അല്ലെങ്കിൽ മീൻസ് ഒരു പ്രഭാഷണം തന്നെ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുന്നത് വെച്ചാൽ അത് തെറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരത്തില്ല. ഇപ്പോൾ 100 അധ്യാപകർ എടുക്കുമ്പോൾ ഇപ്പോൾ 12 SC സ്റ്റിക്കർ വന്നേ പറ്റൂ, അത് നിയമമാണ്. 14 ഈഴവർ വന്നേ പറ്റൂ, അല്ലെങ്കിൽ എത്രയാണെന്ന് അത്രയും മുസ്ലിങ്ങൾ വന്നേ പറ്റൂ. പിന്നെ LGS അല്ലെങ്കിൽ തൂപ്പാരെന്ന് പറയുമ്പോൾ LGS സെർവൻസ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അവരെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ശമ്പള സ്കെയിൽ അനുസരിച്ച് ഏകദേശം 20,000-ത്തിനടുത്ത് രൂപയോളം ഉണ്ട് ശമ്പളമാണ്. നല്ല ശമ്പളമാണ്, അത്യാവശ്യം നല്ല ശമ്പളമാണ്. ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ ഒരു സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശമ്പളമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനാണ് PSC ടെസ്റ്റുകളിലൊക്കെ നടക്കുന്നത്. അവിടെയും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്കറിയാമല്ലോ, സാറിൻ്റെ ആ ഒരു പ്രസ്താവനയുടെ ക്രക്സ് എന്തായിരുന്നു? ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തായിരുന്നു ആ ക്രക്സ്? ഇങ്ങനെ ഒരു വളച്ചൊടിക്കൽ വന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വളച്ചൊടിക്കൽ വന്നതിനെ കുറിച്ച് പറഞ്ഞ എന്താണ് നമ്മൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആ സ്വതന്ത്ര ചിന്തകനൊരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, അന്തസ്സാർന്ന ജോലികളിൽ നമ്മളൊന്ന് പരതിയാൽ ഈ പറയുന്ന അയിത്ത ജാതിക്കാരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. എന്നാൽ ഹീന ജോലികളെന്ന് നമ്മൾ കരുതുന്ന ജോലിയിൽ പരതിയാൽ ഇവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഇതാണ് പറയുന്നത്. ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത്. അധ്യാപകരുടെ കണക്ക് വെച്ച് പൊളിക്കാവുന്ന കാര്യമല്ല. അധ്യാപകരുടെ കണക്കുമായിട്ടൊരു ബന്ധമില്ല, അതല്ല പറയുന്നത്. പറയുന്നൊരു കാര്യം, അന്തസ്സാർന്ന ജോലികളിലേക്ക് ഇവരെ വളരെ കുറച്ചെടുക്കുകയും, എന്നാൽ അന്തസ്സില്ലാത്ത ജോലികളെന്ന് സമൂഹം കരുതുന്ന ജോലിയിലേക്ക് ഇവരെ മുഴുവൻ കൂട്ടത്തോടെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് ജാതി നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ വാദം. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാറുണ്ടോന്നാണ് നമ്മുടെ ചോദ്യം. കേരളത്തിൽ ശുചീകരണ മിഷന്, അയ്യങ്കാളി മിഷൻ എന്ന് പേരിട്ടൊരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ മിഷൻ ഇടാത്തത്? ഇതാ ചോദ്യം. ഇത് നമ്മൾ ഇന്റേണലൈസ് ചെയ്ത ജാതിബോധം അതിൽ വർക്ക് ചെയ്യുന്നത്. അയ്യങ്കാളിയുടെ കാര്യം പറയുമ്പോൾ ശുചീകരണ തൊഴിലാളികൾക്ക് ആ പേരിടാമെന്ന് തോന്നുന്നതിലൊരു ജാതി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ ശുചീകരണ പ്രവർത്തനം, സ്കാവഞ്ചിങ് ഒരു കാസ്റ്റ് ജോലിയാണ്. സ്കാവഞ്ചർ എന്ന് പറയുന്നത് ഈ മലം കോരുന്ന മനുഷ്യനല്ല ഇന്ത്യക്കകത്ത്, അതൊരു പ്രത്യേക ജാതിയാണ്. തോട്ടികൾ എന്ന് വിളിക്കും. ഇതാണ് നമ്മൾ റേസ് ചെയ്യുന്നൊരു കാര്യം. ഇന്ത്യയിലെവിടെയെങ്കിലും തോട്ടിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു ബ്രാഹ്മണൻ നമുക്ക് കാണാൻ പറ്റുമോ? ബ്രാഹ്മണൻ എന്നല്ല, ഒരാളും തോട്ടിപ്പണി ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ആയിരക്കണക്കിന് പേരെ കാണാം മലം ചുമക്കുന്നവരെ. അത് മുഴുവൻ ആരായിരിക്കും? അയിത്തജാതിക്കാരായ തോട്ടികളായിരിക്കും. ഇത് ആണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. മാന്യമായ തൊഴിലുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ ഇവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നതും, മ്ലേച്ഛ തൊഴിലുകളിലേക്ക് ഇവരെ കൂട്ടത്തോടെ എടുക്കുന്നതിൻ്റെയും പിന്നിൽ ജാതിബോധം പ്രവർത്തിക്കുന്നുണ്ട്. അതാ ബഹുമാനിയ സുഹൃത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ഇതൊക്കെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം ഇതുകൂടെ ഇപ്പം കൊല്ലം കോർപ്പറേഷനിൽ എനിക്കൊന്ന് 2010 ഒരു കണക്ക് പുറത്തു വന്നായിരുന്നു. അപ്പോൾ കണക്ക് ഇതായിരുന്നു, അവിടെ ഈ ശുചീകരണ തൊഴിലാളി ചെയ്യുന്ന ആൾക്കാരിൽ അവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു രേഖ പരിശോധിച്ചാൽ, രേഖാപരമായി നോക്കുമ്പോഴത്തേക്ക് നായന്മാർ തോട്ടിപ്പണി ഈ പറയുന്ന ഈ ജോലി ചെയ്യുന്നുണ്ട് രേഖാപരമായി നോക്കുമ്പോൾ. പക്ഷേ അവിടെ നമ്മുടെ ചില അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടത് പരിശോധിച്ചപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ സബ് കോൺട്രാക്ട് കൊടുത്ത് അൾട്ടിമേറ്റ്ലി അത് ചെയ്യുന്നത് ദളിതർ തന്നെയാണ്. പക്ഷേ നമ്മൾ രേഖ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് സാറിന് എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. ഈ രേഖ സാറെ കണ്ടില്ലേ, ഇതാ ഇവിടെ നായന്മാരാണ് അവിടെ ജോലി എത്തുന്നത്. സ്റ്റേറ്റ് പൈസ കൊടുക്കുന്ന, അല്ലെങ്കിൽ കോർപ്പറേഷൻ പൈസ കൊടുക്കുന്ന അവർക്കാണ്. ഇപ്പോൾ അത് പുറത്ത് വന്നു തട്ടിപ്പാണെന്നുള്ള കാര്യം പുറത്ത് വന്നു അല്ല, അങ്ങനെ പല കാര്യങ്ങളും നടക്കും. ഞാൻ പറയാം, നമ്മൾ സാമൂഹ്യ യാഥാർത്ഥ്യത്തോട് അടുത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് സവർണ വിരോധമുള്ള ഉണ്ടോ നായർ വിരോധമൊന്നും ഇതിനകത്തില്ല. അത് അവരും കൂടി മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ എന്നെ ഇപ്പം എയ്ഡഡ് മേഖല, അവിടെ എന്തുകൊണ്ട് ദളിതരില്ലാത്തത്, ആദിവാസി ഇല്ലാത്തത്, മുസ്ലിം ഇല്ലാത്തത്? ഇപ്പോൾ NSS കോളേജ് അല്ലെങ്കിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കോളേജ്, അവിടെ എന്തുകൊണ്ടാണ് ഈ ദളിതരില്ലാത്തത്? കത്തോലിക്കാ സഭയുടെ കോളേജ്, അവിടെ എന്താണ് ഈ പറഞ്ഞ ഈഴവരില്ലാത്തത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെന്തോ അതല്ല, കുഴപ്പമൊന്നുമില്ലെന്നേ, ഇത് വളരെ വ്യക്തമാണ്. അവരുടെ ജാതിയിൽ നിന്ന് മാത്രമേ അവർ റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. അവരുടെ ജാതിയിൽ നിന്നല്ല, അവരുടെ ജാതിയിൽ കാശുള്ളവരിൽ നിന്ന് മാത്രമേ റിക്രൂട്ട് ചെയ്യത്തുള്ളൂ അല്ലേ? ലക്ഷങ്ങൾ കൊടുക്കാൻ പ്രാപ്തിയുള്ള നായർക്ക് മാത്രമേ അവർ ജോലി കൊടുക്കുള്ളൂ. കാര്യം പറഞ്ഞാൽ സുകുമാരൻ നായർ വലിയ സാമൂഹ്യ നീതിയൊക്കെ പറയുമ്പോഴും NSS കോളേജിൽ അധ്യാപകനായിട്ട് നിയമനം കൊടുക്കണമെങ്കിൽ അവിടെ കാശ് കൊടുക്കേണ്ടി വരും.
അപ്പോൾ കാശില്ലാത്ത നായരും പുറത്താണ് യഥാർത്ഥത്തിൽ. ഇതാണൊരു അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പറയുന്ന. പിന്നെ സാർ അതുപോലെ അതുപോലെ സാർ ഈ മാഷിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേ അമേരിക്കൻ റേസിസവും ഇന്ത്യൻ ജാതിവസ എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണം നടത്തിയിരുന്നു മറ്റേ അപ്ലിഫ്റ്റിംഗ് കോൺവേഷൻ ടീമിൽ. അപ്പോൾ അതിൽ മാഷി ഉദ്ദേശിച്ചത് അതായത് അമേരിക്കൻ റേസിസവും ഇന്ത്യൻ ജാതിവസയായിട്ടുള്ള അനുകൂലങ്ങൾ എന്തൊക്കെയാണ്, അവയെ തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ സംവരണ സംവരണം ഇപ്പോൾ നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണം എന്ന പേരിലുള്ള സംവരണ സംവരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാർക്സിസ്റ്റ് ബുദ്ധിജീവ ശ്രീ കെ എൻ ഗണേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് പുള്ളി ഇതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ സംവരണത്തെ സാമൂഹ്യ നീതിയുടെ പക്ഷത്തു നിന്ന് മാത്രം കാണാതെ ഇതൊരു സാമ്പത്തിക മാനദണ്ഡം ഇതിൻ്റെ അകത്തുണ്ട്, അത് വർഗപരമായ ഒരു വംശീയമായ പ്രശ്നമായിട്ട് തന്നെ കാണണം, വർഗത്തിൻ്റെ അനുകൂലമുണ്ട്. കാരണം നിങ്ങൾക്ക് സംവരണം തന്നാലും നിങ്ങൾക്ക് നീതി സാമൂഹ്യ നീതി ഉറപ്പാക്കണമെന്നില്ല. കാരണം സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ അവിടെയും ഈ തുല്യത എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു. പുള്ളി നമുക്കറിയാം പുള്ളി ഒരു മാർക്സിസ്റ്റ് ബുദ്ധിജീവി. എന്നാൽ അതേ സമയത്ത് മറ്റൊരു മാർക്സിസ്റ്റ് ബുദ്ധിജീവി ശ്രീ സുനിൽ പിയിലിടം ഈ വാദം, പക്ഷേ പുള്ളി ഓപ്പണായിട്ട് ഇപ്പോൾ സംവരണ സംവരണത്തെ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളിയുടെ നിലപാട് സുനിൽ മാഷിൻ്റെ നിലപാടും ഈ ഒരു സംവരണത്തിന് എതിരായിട്ടാണ്. സാമ്പത്തിക മാനദണ്ഡം പറ്റില്ല, സാമൂഹികമായി തന്നെ തുല്യത കൈവരുത്തണമെന്നാണ് പുള്ളിയുടെ വാദം. അപ്പോൾ ഈ ഒരേ പ്രത്യയശാസ്ത്രങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ രണ്ട് പേരുടെ വൈരുദ്ധ്യത്തെക്കുറിച്ച് മാഷിന് എന്താണ് തോന്നുന്നത്? അപ്പോൾ കെ എൻ ഗണേശും സുനിൽ പിള്ളയിടവും കേരളത്തിലെ അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ, മാർക്സിസ്റ്റ് സഹയാത്രികരായ ബുദ്ധിജീവികൾ, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവർ രണ്ട് തരത്തിലായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്, വായിക്കുന്നത്. മാർക്സിനെ തന്നെ പലരും ബുദ്ധി വായിക്കാനും, അപ്പോൾ ഗണേശ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല സുനിൽ വായിക്കുന്നത്. കെ എൻ ഗണേശിൻ്റെ നിലപാടിൽ വലിയ പ്രകടമായ ഒരു പ്രശ്നമുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം, കാസ്റ്റ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാതി ഒരു മൂലധനമല്ല, ജാതി മൂലധനമാണെന്ന് കരുതേണ്ടതില്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്കാണ്. അത് ഗ്രാംഷിയൻ സങ്കല്പമാണ് ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഒരു ജൈവികമായൊരു ജീവിതാവസ്ഥയാണ് കാസ്റ്റ് എന്ന് പറഞ്ഞത്. അതിങ്ങനെ പരസ്പര ഉഭയസമ്മതപ്രകാരം അങ്ങനെ എല്ലാവരും കാസ്റ്റിനകത്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു. ആ ബ്ലോക്കിനെ ഒഴിവാക്കുക എന്നതാണ് പ്രശ്നം. അപ്പോൾ ആ ബ്ലോക്ക് ഇതൊരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്കാണ്, അത് ബ്രേക്ക് ചെയ്യുക, അത് സവർണനും അവർണനും ഒക്കെ പെട്ടിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്കാണ്, ആ ബ്ലോക്കിനെ ഒഴിവാക്കുക എന്നുള്ളത്. ആ നിലക്ക് ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് എന്നുള്ളൊരു കാറ്റഗറി ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെ വിശകലനം ചെയ്യുക. ഇവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. ഇത് ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് അല്ല. ഞാനത് ഈ റേസിസവുമായി ബന്ധപ്പെട്ട് ഞാനന്ന് വിശദീകരിച്ചൊരു കാര്യമാണ്, ഈ അമേരിക്കൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നിൽക്കുന്നത് അത് അധികാരവും ബലപ്രയോഗവും വളരെ വിസിബിളായിട്ടുള്ള അധികാരവും ബലപ്രയോഗവും നിയമനിർമ്മാണവും ഒക്കെ നടത്തിക്കൊണ്ടാണ് ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷനിലൊരു ഒരു കോമൺ കോൺസെൻസസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അവിടെ ബലപ്രയോഗം തന്നെയാണ് നടക്കുന്നത്. അത് രണ്ടു കൂട്ടർക്കും അറിയാം ആ സംഭവം. ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ബലപ്രയോഗത്തേക്കാളപ്പുറം ഒരു വലിയ മൂല്യമണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്കാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം എത്തിച്ചേരുന്ന സംഭവം ബ്രാഹ്മണനും ജാതിയുണ്ട് ദളിതനും ജാതിയുണ്ടെന്നാണ്. അതൊരു അത്ര നിഷ്കളങ്കമായ സംഭവമല്ല. പ്രശ്നം ഞാനൊക്കെ വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്, ജാതി ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതിയിൽ വരുന്നൊരു സംഭവമാണ്. സവർണ സമൂഹങ്ങളെ സംബന്ധിച്ച് ജാതി ഒരു ക്യാപിറ്റലായിരിക്കെ അവർണ സമൂഹങ്ങൾക്ക് ഒരു ഇറണ മൂലധനമാണ്, നെഗറ്റീവ് ക്യാപിറ്റലാണ്, അവൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് അവൻ്റെ ജാതി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാത്തത്. ഈ ബാക്കിയുള്ളവരെല്ലാം പേരിൽ തന്നെ ജാതിയും കൂട്ടിച്ചേർത്ത് നടക്കുന്നത് അതവന് സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അമ്മ അവൻ വലിയ മാന്യനായതുകൊണ്ടൊന്നും അല്ല, അവന് അത് വലിയ സാധ്യത ഉണ്ടാക്കും. ഏ മേനോൻ, നായർ, നമ്പ്യാർ എന്നൊക്കെ ഇട്ടാലത് സാധ്യതയാണ്. പുലയൻ, പറയൻ, കുറവൻ എന്നൊക്കെ ഇട്ടാൽ സാധ്യതയില്ലാത്ത, അതുകൊണ്ടാണ് അവരിടാത്തത്. ഇത് അവർക്ക് കോംപ്ലക്സ് ഉള്ളതുകൊണ്ടാണ് ഈ മാന്യന്മാരുടെ വാദം പലപ്പോഴും പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ആ ഒരു വിശകലനം ഇതൊരു വംശീയ പ്രശ്നമാണെന്നുള്ള ഗണേശിൻ്റെ അടിസ്ഥാനപരമായ സമീപനം തന്നെ കുഴപ്പം പിടിച്ചതാണ്. ഇതൊരു വംശീയ പ്രശ്നമല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഒരേ വംശത്തിൽപ്പെട്ടവർക്കിടയിലെ ഡിസ്ക്രിമിനേഷനാണ് കാസ്റ്റ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ രണ്ട് വംശത്തിൽപ്പെട്ടവർക്കിടയിലെ ഡിസ്ക്രിമിനേഷൻ. ഇതാണ് അതിൻ്റെ ബേസിക് ആയ ഡിഫറൻസ്. ഇത് ഗണേശൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന ഏത് നെറികേടിനെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ന്യായീകരിക്കാനുള്ളൊരു വ്യഗ്രത ഗണേശിൽ എപ്പോഴും ഉണ്ട്. അതെപ്പോഴും വളരെ പരസ്യമായി പുറത്തു വരാറുള്ള കാര്യം, എന്ത് തരത്തിലുള്ള വളരെ മോശപ്പെട്ടൊരു കാര്യമാണെങ്കിൽ പോലും
അദ്ദേഹം അതിനനുകൂലിച്ച് രംഗത്ത് വരാറുണ്ട്. അത്രയും വിനീത വിധേയനായ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് അദ്ദേഹം. മാർക്സിസ്റ്റ് ആണെന്നല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. സുനിൽ കുറച്ചുകൂടി മാറി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അംബേദ്കറെ കുറിച്ചൊക്കെ പറയും, ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിമർശനം വരെ പറയും ചിലപ്പോൾ. ഇടയ്ക്ക് അതൊക്കെ പറയാറുണ്ട്. അത്രയും സത്യസന്ധത സുനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതുപോലും ഇല്ല. അതുകൊണ്ട് അതങ്ങനെ കാണിക്കുന്നു, അങ്ങനെ പറയുന്നു. ഇതൊരു വംശീയ പ്രശ്നമല്ല കാസ്റ്റ്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വംശത്തിനകത്ത് തന്നെയുള്ള ഡിഫറൻസ് ആണ്, അതിൻ്റെ ഡിസ്ക്രിമിനേഷനാണ്. അതിൽ കാസ്റ്റ് ഒരു വിഭാഗത്തിന് ക്യാപിറ്റലായിരിക്കെ മറ്റൊരു വിഭാഗത്തിന് ക്യാപിറ്റൽ അല്ലാതായിരിക്കും. ഇതാണ് നെഗറ്റീവ് ക്യാപിറ്റലായിരിക്കും. ഇവിടെ നമുക്ക് കാസ്റ്റിനെ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാറ്റഗറി ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ മുന്നോട്ട് വെച്ച കാറ്റഗറികളാണ്. ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയാണ് നമുക്കതിൽ പല ഗ്രാംഷിയൊക്കെ കൊണ്ടുവന്ന് അംബേദ്കറിൻ്റെ ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റി മുട്ടാന്ന് വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധാരണക്കുറവാണെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. Thank you.